ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരോപകാരം, നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6:35. പരന ഉപകാരമായി വരുന്നതിനാണ് പരോപകാരമെന്ന് പറയുന്നത്. പഴയ ഒരു കഥ ഇങ്ങനെയാണ്. പണ്ടൊരു കാട്ടിൽ ഒരു സിംഹം വാണിരുന്നു. ഒരിക്കൽ വിശന്ന് വലഞ്ഞ സിംഹത്തിൻ്റെ മുമ്പിൽ ഒരു എലി അകപ്പെടുന്നുണ്ട്. അവൻ ഉള്ളതാകട്ടെ എന്ന് വിചാരിച്ച് എലിയെ തിന്നുവാൻ തുടങ്ങുമ്പോൾ ഇല നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്നെ തിന്നതുകൊണ്ട് നിനക്ക് വിശപ്പ് മാറത്തില്ല, എന്നെ വെറുതെ വിടുക, ഒരിക്കൽ നിന്നെ സഹായിപ്പാൻ എനിക്ക് അവസരമുണ്ടാകും. സിംഹം പരിഹാസത്തോടുകൂടി ചിരിക്കുന്നുണ്ട്, എങ്കിലും അവനെ വെറുതെ വിടുന്നു. കുറേ നാൾ കഴിഞ്ഞ് എലി കാട്ടിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ അലർച്ച. എലി ഭയന്നുപോയി. ഒരു സിംഹം വലയിൽ അകപ്പെട്ട് കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. അവൻ അതിൻ്റെ അടുക്കൽ ചെന്ന് ആ വലയുടെ കണ്ണികൾ അറുത്തുമാറ്റി സിംഹത്തെ സ്വതന്ത്രമാക്കുന്നു. സിംഹം നന്ദി പറയുമ്പോൾ എലി പറയുന്നു, രാജാവേ, താങ്കൾ പണ്ട് എനിക്ക് ഉപകാരം ചെയ്തതുകൊണ്ടാണ് ഇന്ന് താങ്കൾക്ക് ഉപകാരം ചെയ്യുവാൻ ഞാൻ ജീവിച്ചിരിക്കുന്നത്. വേദപുസ്തകം പറയുന്നു, നിനക്ക് നന്മ ചെയ്യുവാൻ അറിയുമായിട്ടും അത് ചെയ്യാത്തത് ഒരു പാപം തന്നെയെന്ന്. നമ്മൾ പലപ്പോഴും നന്മ ചെയ്യാതെ സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ടു പോവുകയാണ്. നമ്മുടെ പുഞ്ചിരി കൊണ്ട് പോലും തെളിച്ചം വരുന്ന ഒത്തിരി ഒത്തിരി ആളുകൾ നമ്മുടെ പരിസരത്തുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. നമ്മുടെ ജീവിതവും നമ്മുടെ നിലപാടും മറ്റുള്ളവർക്ക് നന്മയാകണമെന്ന് ഓർപ്പിക്കുകയാണ്. അസീസിയിലെ ഫ്രാൻസിസ് പ്രാർത്ഥിക്കുന്നത് പോലെ, ദൈവമേ, ഞങ്ങളെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളാക്കി മാറ്റണമേ. മേക്ക് മീ ആസ് എ ഇൻസ്ട്രുമെൻ്റ് ഓഫ് പീസ്. കാനാവിലെ കല്യാണ ഭവനം നമ്മളോട് വിളിച്ചു പറയുന്നതും പരിസരങ്ങളുടെ കുറവുകൾ പരിഹരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നു തന്നെയാണ്. പഴയ കാലഘട്ടത്തിലെ കല്യാണങ്ങളും പാലുകാച്ചലുകളും മരണഭവനങ്ങളും ഒക്കെ എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. ഓല വെട്ടി മെടഞ്ഞെടുത്ത പന്തലും സ്ത്രീകരെല്ലാം ചേർന്ന് 2 ദിവസം മുമ്പ് തന്നെ മീൻകറി വെച്ചും പുരുഷന്മാർ പോത്തിറച്ചിയും കോഴിയും ഒക്കെ മുറിച്ച് കറി വെച്ചും പാചകം അറിയാവുന്നവരെല്ലാം ചേർന്ന് ചോറും കറിയും ഒക്കെ വെച്ചും കുട്ടികളൊക്കെ എല്ലാ വീടുകളിലുമൊക്കെ പോയി തൊടികളിലെ വാഴകളിൽ നിന്ന് ഇലകളും ഒക്കെ വെട്ടുകയാണ്. അങ്ങനെ ഒരു സദ്യവട്ടം ഒരുക്കി കയ്പും മധുരവും പുളിയും എല്ലാ രുചികളും ചേർന്ന ഒരു സദ്യയുണ്ട്. അതിൽ മധുരവും അതിൻ്റെ പുളിയും കയ്പും ഒക്കെ ജീവിതം പോലെയാണ് എന്നോ പറയേണ്ടതില്ലല്ലോ. ആ കാലത്തെ പറ്റിയാണ് കവി പാടുന്നത്, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമെന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയ ആ പരോപകാരത്തിൻ്റെ പരസ്പരമുള്ള ആ ഇമ്പത്തിൻ്റെ ഒരു താളം നമ്മൾ വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിപ്പീൻ, ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കുവീൻ. അപ്പം നമുക്ക് ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കാൻ ഒരു പക്ഷേ എളുപ്പമാണ്, സന്തോഷിക്കുന്നവരോടുകൂടെ അവരുടെ ഉയർച്ചയിൽ നമുക്ക് സന്തോഷിക്കുവാൻ കൂടി സാധിക്കണം. തമ്പുരാൻ വീണ്ടും പറയുന്നു, മറ്റുള്ളവർ നിനക്ക് എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത് അവർക്ക് നീ ചെയ്യുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, മറ്റുള്ളവരെ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് നമ്മൾ സഹായമായി തീരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കും, നമ്മുടെ ജീവിതവും നന്മ നിറഞ്ഞതായിത്തീരും. അങ്ങനെ പരസ്പരമുള്ള നന്മകൾ ഉയർന്നു നിൽക്കുവാൻ, പരോപകാരം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ.